അപ്പോൾ ഇന്ന് ഞാൻ ലുലു മോളിലേക്ക് വന്നേക്കാണ് എൻ്റെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ലുലു മോളിൽ ബാക്ക് ടു സ്കൂൾ സെക്ഷൻ്റെ അവിടെയാണ് ഞാനപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാണ്. അപ്പൊ ഞാനിവിടെ തിരിച്ചു വീട്ടിലെത്തി അപ്പൊ ഞാനിങ്ങി ഞാൻ മേടിച്ച സാധനങ്ങളും ലുലുവിടെക്കാളും ലുലു പോണേക്ക് മുമ്പ് ഞാൻ മേടിച്ച സാധനങ്ങളും കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞാനിത് ഈ വ്ളോഗ് ഞാൻ ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷെ കുറച്ചുപേര് കമന്റിൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇതല്ല ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ആ കമൻറ്റ് വരണേക്കും ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. മാക്സിലൊക്കെ ഓഫർ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാഗൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാണ് എൻ്റെ ഈ വ്ളോഗ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്ന് പേർച്ചേസ് ചെയ്തതും അതിന് മുമ്പ് പേർച്ചേസ് ചെയ്തതും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. തുടങ്ങണേക്ക് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബോക്സ് കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ആക്കി കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസിനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റ് ഡൗൺ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോട്ട് കിടക്കാം. സോ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ബാഗ് കാണിക്കാം. ദിസ് ഈസ് മൈ ബാഗ്. കാണുമ്പോൾ കുറച്ച് പഴയതായിട്ട് തോന്നും, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബാഗ്സാണ് ഇഷ്ടം. പഴയതുപോലെ കാണുന്നത് നോസ്റ്റോ, ഒരു പഴയ ബാഗ് ഉപയോഗിച്ച് ചീഞ്ഞ് പോയ ബാഗ് പോലത്തെയാണ് ഇത് കാണുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബാഗുകളാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഏത് കമ്പനിയാണ് എനിക്ക്? ഫോം ആൻഡ് ഫങ്ഷണാലിറ്റി ബൈ ഗിയർ ഒത്തൻറ്റിക്, അമ്മിത് ഒത്തൻറ്റിക്കാ, ഒത്തൻറ്റിക് ക്വാളിറ്റി ക്രാഫ്റ്റഡ് ഇൻ ദ ഗിയർ ഡിസൈൻസ് സ്റ്റുഡിയോ. അപ്പൊ ഇവിടെ ഷാർക്കിന്റെ ഡിസൈൻ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ ലൈക്ക് എന്തോ ലെറ്റേഴ്സ് പോലെയായിരുന്നു എഴുതുന്നത് ചുറ്റും. അപ്പൊ അതായിരുന്നു ആദ്യം മേടിക്കാൻ പോയത്, പക്ഷെ ഇത് കണ്ടു. അപ്പൊ ഞാൻ ഷാർക്കിനെ കണ്ടു, അപ്പൊ ഞാൻ ഇത് മേടിച്ചു. ഇത് കാണുമ്പോ ലെതർ പോലെ തോന്നും. അമ്മ ഇത് ലെതർ ആയിരുന്നു? ഇത് ലെതർ ആണോ? റിയൽ ലെതർ, ഇത് ലെതർ മെറ്റീരിയൽ ആണ്, റിയൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് സ്ട്രെസ് പോയിന്റ്, വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ പ്രൈസ് 1299 ആണ് ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ്. അപ്പൊ ഇതില് 1, 2, 3 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളം ഇങ്ങനത്തെയാണ്, ഇവിടെ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സ് ഉണ്ട് വെക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു സ്പേസും ഉണ്ട് വെക്കാനായിട്ട്. പിന്നെ നെക്സ്റ്റ് കോളം ഇതാണ്, ഇതാണ് ഏറ്റവും വലിയ കോളം കൊണ്ടുവന്ന, നല്ല സ്പേസ് ഉണ്ട് അകത്ത്. പിന്നെ ഇതാണ് അവസാനത്തെ, ഇവിടെ എക്സ്ട്രാ ഒരു പോക്കറ്റ് ഉണ്ട്, അതിന്റെ സ്ട്രാപ്പ്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ പെൻസിൽ കേസിലോട്ട് പോവാം. പെൻസിൽ കേസ് ബ്ലാക്ക് ആണ്. ആദ്യം ഞാൻ വൈറ്റ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ കണ്ടില്ലേ ഞാൻ പേഴ്സുകൾ കാണിച്ചത്, അതിലൊരു വൈറ്റ് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് കാണിച്ചില്ലേ, അതാണ് ഞാൻ പേർച്ചേസ് ചെയ്യാൻ പോയത്. പക്ഷെ ഞാൻ ബ്ലാക്ക് കൊണ്ട് എനിക്കത് ഇഷ്ടമായി. റൈറ്റിംഗ് മറ്റുള്ള മാത്തമാറ്റിക്സ് ആയിരുന്നു, ഐ ഹേറ്റ് മാത്തമാറ്റിക്സ്. അപ്പം ഞാൻ ഇതെടുത്തു റൈറ്റിംഗ് റൈറ്റിംഗ് റൈറ്റിംഗ്. ഇത് ഫുൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ സിപ്പ് എക്സ്ട്രാ. അമ്മ ഇത് മാറ്റണോ?
ഇതുപോലെയാണ് അപ്പം അകത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തിടുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കമൻ്റ് വരണേക്ക് മുമ്പ് മേടിച്ച സാധനങ്ങൾ, പെൻസ്. എനിക്ക് ചില പെൻസ് മാത്രം ഇതെല്ലാം എഴുതുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് വരുള്ളൂ, അപ്പം അതിനനുസരിച്ച് ഞാൻ പഠിക്കാറ്. ഇതൊക്കെ എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് തരുന്നതാണ്. അപ്പം ഇത് ഏത് കമ്പനിയുടെയാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നത്രാജിൻ്റെ ക്ലാസിക് ഫൈൻ ബോൾ പോയിൻറ്റ് പെന്നാണ്. എനിക്ക് ബോൾ പോയിൻ്റാണ് ഇഷ്ടം, എനിക്ക് ജെൽ ഒരിക്കലും ഇഷ്ടമല്ല. അത് എനിക്ക് ഒരിക്കലും നല്ല ഹാൻഡ് റൈറ്റിംഗ് തരാറില്ല. അപ്പം ഞാൻ എപ്പോഴും ബോളാണ് പഠിക്കാറ്. അപ്പം അത് ഫുൾ നമ്മുടെ പേഴ്സിലോട്ട് പോകണില്ല, ജസ്റ്റ് ഈരാണ്. ബാക്കിയെല്ലാം എൻ്റെ പെൻസിൽ കേസിലോട്ട് പോകും. പിന്നെ മേടിച്ചേക്കുന്നത് പെൻസിൽസാണ്. പെൻസിൽസ് എനിക്ക് അധികം അത്യാവശ്യമില്ല, ഡ്രോ ഇതെല്ലാം ഡയഗ്രാംസൊക്കെ വരുമ്പോൾ മാത്രമേ എനിക്ക് വരയ്ക്കാൻ ആവശ്യമുള്ളൂ. ഇത് എന്നിട്ട് ആ ഡോംസിൻ്റെ പെൻസിൽസാണ്. ഇത് ഫ്യൂഷൻ എക്സ്ട്രാ സൂപ്പർ ഡാർക്ക് പെൻസിൽ. അപ്പോൾ ഇതിനോടൊപ്പം ഇൻസൈഡ് ദിസ് പാക്ക് വൺ ഇറേസർ പ്ലസ് വൺ അല്ല വൺ ഇറേസ്നർ ഇറേസ്നർ എന്ന് വെച്ചാൽ ഇറേസർ പ്ലസ് ഷാർപ്നർ അതിൻ്റെ ആയിരിക്കും. പിന്നെ വൺ സ്കെയിൽ 15 സെൻറ്റിമീറ്റർ. അപ്പം നമ്മുടെ ഇറേസ്നർ അത് ഇതാണ്. എല്ലാവർക്കും കണ്ട് പരിചയമുണ്ടാവും, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഇത്. അപ്പം ഇവിടെ നമുക്ക് ഒരു ടോപ്പുണ്ട്, ഇറേസർ ഇതാണ്. നൈസ് സ്മെൽ, ഹാ ഹാ ഹാ. കുറച്ച് നേരം ചാരി ഇരിക്കട്ടെ. അപ്പൊ ഇതാണ് ഇറേസർ. എടുക്കാൻ നോക്കണ്ട, വെറുതെ നശിപ്പിക്കണ്ട. പിന്നെ അതെ ഷാർപ്നറിന്റെ ഹോൾ. അപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ നമ്മുടെ പേഴ്സണലായിട്ട് ഇടുന്നതായിരിക്കും. ഇട്ടിടാൻ പിന്നെ പെൻസിൽസ് ആൻഡ് സ്കെയിൽ ഇതിൻ്റെ അകത്തൊക്കെ അവൈലബിൾ ആണ്. അതെ ാണ് ഇത് നമ്മുടെ പേഴ്സിലോട്ട് പോകുന്നതായിരിക്കും. ടടാ. പിന്നെ പെൻസിൽസ്, വാവ്, ഇത് പൊളി പെൻസിൽസ് ആണ് കേട്ടോ. നോക്ക് ചിന്ന, നല്ല മമ്മ തൊട്ടൊക്കെ നല്ല സോഫ്റ്റ് കവറിങ് ആണ്. ഇതൊരു സോഫ്റ്റ്, പൊളി സോഫ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി തൊട്ട് ഞാൻ ഇത് പഠിക്കണുള്ളൂ കേട്ടോ. And it's black. ഇതിലത്തെ ഏത് കളറാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇടാ. ലെറ്റ്സ് പുട്ട് ബ്ലൂ, അല്ല എല്ലാം മിക്സ്ഡ് ആണല്ലേ. ലെറ്റ്സ് പുട്ട് ടു ഇൻസൈഡ്. രണ്ടെണ്ണം ടടാ ടു. ഇത് നമ്മുടെ ഷെൽഫിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ മേടിച്ചേക്കുന്നത് രണ്ട് ഹൈലൈറ്റേഴ്സ്. എനിക്ക് പിങ്കും ഓറഞ്ചും ബ്ലൂവും ഇഷ്ടമല്ല. എന്താ വെച്ചാൽ അത് ഭയങ്കര ഡാർക്കും ഭയങ്കര ബ്രൈറ്റും ഭയങ്കര ഷൈനിയും ഒക്കെയാണ്, കാരണം എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഗ്രീനും യെല്ലോ നല്ല സോഫ്റ്റ് നല്ല ലൈറ്റ് കളറാണ്. അപ്പം തലവേദന എടുക്കില്ല ഒരിക്കലും. എനിക്ക് ഹൈലൈറ്റസ്ഡ് കളർ കാണുമ്പോൾ എപ്പോഴും തലവേദന എടുക്കും, പക്ഷേ ഇത് രണ്ടെണ്ണം ഒരിക്കലും തലവേദന എടുക്കില്ല. ഇത് ഇതിൻ്റെ അകത്തേക്ക് പോണതല്ല, നമ്മുടെ വീട്ടിൽ വെക്കണത് എനിക്ക്. പിന്നെ മേടിച്ചിരിക്കുന്നത് വേറെ ഇറേസറാണ്. ഏത് നിങ്ങൾക്കറിയാം, ഡോംസ് ന്യൂൺ ഇറേസർ. ഇത് ഞാൻ കുറേ പേരുടെ കണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി കാണിച്ചിരുന്നതാണ് അവിടെ. അപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു മേടിച്ചു. ഇത് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കില്ല, ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും. പിന്നെ മേടിച്ചേക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അല്ല, പെൻ പെൻ മെയിൻ തിങ് പെണ് ഞാൻ മറന്നുപോയി, കഷ്ടമല്ലേ. അപ്പം ഈ രണ്ടല്ലോ പെണ് ഞാൻ ഓൾറെഡി ഇട്ടതാണ്. ഇത് അടുത്ത പെണ്ണുകളാണ്. ഇത് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് പെൻസാണ്, നത്രാജ് കമ്പനിയാണ്. ഓ നത്രാജ് ഓൾഡ് സ്പാർക്ക് ഹൈടെക് ടെപ് ഫോർ സ്മൂത്ത് റൈറ്റിംഗ്, സ്മഡ്ജ് റെസിസ്റ്റൻറ്റ്, നോൺ സ്ലിപ്പ് സ്റ്റീംലെസ് ഗ്രിപ്പ്, ബ്രേക്ക് ഫ്രീ റൈറ്റിംഗ്, സുപ്പീരിയർ നോൺ ഫേഡിംഗ് ഇങ്ക്. MRP ₹25 ഫോർ 5 pieces. ₹5 per piece. അപ്പം ഇങ്ങനെയാണ് പെണ് കാണുന്നത്. ഐ ഗോണ ടേക്ക് ബ്ലൂ. ഈ ഒരു പെണ്ണ് ഞാൻ
That's all. പിന്നെ ഞാനൊരു ഈ പെൻസിൽ കേസിൻ്റെ അകത്ത് ഇടുന്ന സാധനങ്ങൾ എല്ലാം തീർന്നു. നമുക്ക് ഇനി കൂട്ടാം. നമുക്ക് ബാഗിൻ്റെ അകത്ത് വയ്ക്കാം. എക്കോളത്തിൽ വയ്ക്കണ്ടേ? Let's inside this. പിന്നെ ഇനി അടുത്തത് ഞാനൊരു വലിയ സ്കെയിൽ വെച്ച് ചാർട്ട് ബോക്സ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഇത് 20 rupees 30 cm സ്കെയിലായിരുന്നു. 16 cm ഉണ്ടായിരുന്നു, അത് ചിന്ന ഒടിച്ചു കളഞ്ഞു. പിന്നെ അടുത്തത് ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്ക് പഠിച്ചിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് പഠിച്ചത്. ഇതിൻ്റെ അകത്ത് സ്റ്റിക്കി നോട്ട്സ്, ഇതും എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് പഠിച്ചത്. സ്റ്റിക്കി നോട്ട്സ് കാണുമ്പോൾ ഞാൻ മേടിച്ചു പോകും. എന്താ വെച്ചാൽ സ്റ്റിക്കി നോട്ട് അത്രയ്ക്കും അട്രാക്റ്റീവ് അല്ലേ. എന്തിനാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഈ ബുക്ക് ഞാൻ ഇതെല്ലാം നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ പേപ്പർ ക്ലിപ്സ്. ഇതും സത്യം പറഞ്ഞ എനിക്ക് എന്തിനാ പഠിച്ചെന്ന് അറിഞ്ഞൂടാ. പേപ്പർ ക്ലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ ക്ലിപ്സ്. അപ്പം ഞാൻ മേടിച്ചതാണ്. ഇത്ര ഉള്ളൂ ഞാൻ മേടിച്ചത്. പിന്നെ എനിക്ക് ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടി. CBSE ആണ് പഠിക്കുന്നത്. അപ്പം ഇത്ര ഉള്ളൂ എൻ്റെ ഈ ബാഗിൻ്റെ അകത്ത്. പിന്നെ ഫുൾ ബുക്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ലോഗ് കാണാം. ബൈ ബൈ.